രണ്ട് വിശുദ്ധരെ ഒരേ ദിവസം ലഭിക്കുന്നത് ഭാരതസഭയ്ക്ക് ചരിത്രപരമായ അനുഗ്രഹമാണെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. റോമിലെ സെയിന്റ് പീറ്റേഴ്സ് ചതുരത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു കർദിനാൾ മാർ ആലഞ്ചേരി. തികഞ്ഞ സന്തോഷത്തിലാണ്, സംതൃപ്തിയിലാണ്. കാരണം ദൈവം പ്രത്യേകമായിട്ടുള്ള ഒരു അനുഗ്രഹം തന്നിരിക്കുന്നു. ദൈവം എല്ലാ ദിവസവും നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ടെങ്കിലും ചരിത്രത്തിൻ്റെ ചില മുഹൂർത്തങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള വിധത്തിൽ നമ്മളെ അനുഗ്രഹിക്കും. അതുപോലെ ഒരു അനുഗ്രഹമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, ഹിസ്റ്ററി ഒരു ചരിത്രപരമായ അനുഗ്രഹം. അംഗീകാരങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. കർദിനാളന്മാരുടെ സമിതിയും അതിൻ്റെ അംഗീകാരവും അവർ പരിശുദ്ധാവിനോട് അഭ്യർത്ഥിച്ചതും എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നടക്കുന്നത് നാമകരണ പ്രഖ്യാപനം തന്നെയാണ്. അത് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ചെയ്യുന്ന പ്രഖ്യാപനമാണ്. അപ്പോൾ ആ പ്രഖ്യാപനത്തിന് വേണ്ടി സഹകരിച്ചവരൊക്കെ വരികയും ഒരു ഒരു ഫംഗ്ഷനിൽ എന്നതുപോലെ, ഒരു ചടങ്ങിൽ എന്നതുപോലെ അഭ്യർത്ഥനകളൊക്കെ ഉണ്ടാകുകയും ഒക്കെ ചെയ്യും, അത്രയേ ഉള്ളൂ. ചടങ്ങുകൾ വാസ്തവത്തിൽ 3 ദിവസം നിലനിൽക്കുന്നു എന്ന് നമുക്ക് പൊതുവിൽ പറയാം. പക്ഷേ പരിശുദ്ധ പിതാവിനെ സംബന്ധിച്ചും സാർവത്രിക സഭയെ സംബന്ധിച്ചും അത് 23-ാം തീയതി നടക്കുന്ന നാമകരണ നടപടിയാണ്, അതിനോടനുബന്ധിച്ചുള്ള വിശുദ്ധ കുർബാനയാണ് പ്രധാനപ്പെട്ടത്.